വികസന പ്രവർത്തനം നടപ്പിലാക്കുന്ന എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കാനാണ് ശ്രമമെന്ന് മന്ത്രി സജി ചെറിയാൻ. ബുധനൂരിൽ പ്രവർത്തനം ആരംഭിച്ച ജലകീയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ്, ഗ്രീൻ ഗാർഡൻ, അഗ്രികൾച്ചറൽ പ്ലാന്റ് നഴ്സറി ആൻഡ് വെജിറ്റബിൾ ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബുധനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലത മധു അധ്യക്ഷത വഹിച്ചു. അവിടെ ജനവാസ കേന്ദ്രത്തിൽ കൂടെ സാധനം, രണ്ടു സൈഡ് ജനങ്ങൾ വീടുകൾ ഇഷ്ടപ്പോലെ നല്ല പ്രകൃതി ഭംഗിയെ കണ്ട് ഇങ്ങനെ ആടി പൂളിയായി 1400 മൈൽ സ്പീഡിൽ സാരകര പോകുമ്പോ തന്നെ അതിനുള്ള കയറി സഞ്ചരിക്കാനെങ്കിലും തോന്നി. ഇത് ഇന്ത്യയിൽ ഏറ്റവും രസം എന്ന് പറയുന്നത് മുംബൈ അഹമ്മദാബാദ് ഗുജറാത്ത്, മുംബൈ ഗുജറാത്തിൽ മുംബൈ അഹമ്മദാബാദിൽ ഇത് പണിതോണ്ടിരിക്കുകയാണ്. അതിന്റെ 50% പണിയായി. അവിടെ ഉള്ളവർക്ക് ഇതേ കയറി സ്പീഡിൽ പോകാം. ഇന്ത്യയിൽ 12 പ്രോജക്ടുകളാണ് മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. 12 പ്രോജക്ടുകൾ, അത് രണ്ടെണ്ണം തുടങ്ങി. 10 എണ്ണത്തിന് DPR നേരെ കഴിഞ്ഞു, ചിലത് ടെൻഡറിലേക്ക് പോയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് നല്ല സ്പീഡുള്ള റേറ്റ് വേണം. അത് അത് അതൊന്ന് പദ്ധതി തയ്യാറാക്കി ഞാൻ മുഖ്യമന്ത്രി അതിന്റെ കൂടെ നൈജീരിയാണ് ഇന്നലെ കൊല്ലാൻ പോയി. ഇന്നലെ വെളുത്തിനകത്ത് ടെലിവിഷൻ പറഞ്ഞിട്ട് 5 കോടി ഉണ്ടാക്കി. എന്റെ അപ്പൻ ഉണ്ടാക്കുന്ന 52 തന്നെ തല പറ്റാൻ എനിക്ക് വല്ല അത് ഞാനത് കൊടുക്കാനും തീരുമാനിച്ചു. എന്നാലും സമ്മതിക്കുന്നില്ല. ഞാൻ ഏതാണ്ടൊക്കെ ചെയ്തു ഇന്ന് ചെയ്തു ഞാൻ ആരുടെ അടുത്തായിട്ടുണ്ട്. ഞാൻ ഉണ്ടോ വലിയ പറഞ്ഞിട്ട് എന്റെ വിശ്വാസം ഇങ്ങനെ പ്രസംഗിക്കാവോ, ഇങ്ങനെ പറയാവോ, ആളുകളെ പറ്റി ആക്ഷേപം പറയാം. എന്താ കാര്യം, നാട്ടിലൊന്നും ചെയ്യാൻ പാടില്ല. നാട്ടിലെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വ്യക്തിപരമായി ആക്ഷേപിച്ചാൽ അങ്ങ് പുറകോട്ട് പോകുന്നത് അതൊന്നും പോകത്തില്ല. ഞാൻ ഉറപ്പിച്ച് പറയാം, എന്നെ ചെങ്ങന്നൂരുകാർ ജയിപ്പിച്ചത് വികസനം നടത്താനാണ്. അതിനേക്ക് ഒരു രാഷ്ട്രീയം അത് നടപ്പാക്കാൻ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനൊന്നും ഒരു സംശയം വേണ്ട. അതിനാരെതിർത്താലും അതിന്റെ മുമ്പിലൊന്നും പതർന്ന് പ്രശ്നം ചെയ്യുന്നത്. അതിന് ടെലിവിഷന്റെ മുമ്പിൽ പോയി ആക്ഷേപിച്ചിട്ടും ടെലിവിഷൻ എന്ന് പറഞ്ഞപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കട്ടിയില്ല ഇതിനകത്ത് നിന്ന് പറഞ്ഞ് പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ഇന്നലെ പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ, എന്റെ തെരഞ്ഞെടുപ്പിൽ എന്റെ സ്വത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എത്രയോ വർഷം മുന്നേ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്താ, എന്റെ വീട് സ്ഥലത്തിനും ഇപ്പോഴത്തെ മാർക്കറ്റ് വില, മറ്റേ ഫെയർ വാല്യൂ വേണം, സ്വത്തം ആ മാർക്കറ്റ് വില വെച്ചാൽ എങ്ങനെയാണ് ചേട്ടാ ഒരു 1.5 കോടി രൂപ കിട്ടുന്ന എന്റെ വിശ്വാസം സംശയമില്ലുണ്ട്. ആ വീടും സ്ഥലവും എന്റെ വിശ്വാസം അത്രയല്ല, അതിന്റെ 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ 5 കോടി രൂപ അത് കിട്ടും. അത് പറഞ്ഞാലാണ് ഇന്ന് രാത്രി മുഴുവൻ എന്നെ എന്തൊക്കെയാ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു ശരിയല്ല, 1.5 കോടി രൂപ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി എനിക്കുണ്ട്. എന്റെ അപ്പൻ ഉണ്ടാക്കി തന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു വീടുമുണ്ട്. അതിന്റെ 4 ഇരട്ടി, 4 ഇരട്ടി എന്ന് പറയുമ്പോൾ 5 കോടി എന്നാ എന്റെ വീട്, 1.5 എന്ന് പറഞ്ഞാൽ 5 കോടി. അതാ ഞാൻ പറഞ്ഞത്, പറഞ്ഞതിന്റെ അപ്പുറം ഇപ്പുറം വെട്ടി കളഞ്ഞില്ല. 5 കോടി സ്വത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സജി ചെറിയ ഇത്ര വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് 5 കോടി ഉണ്ട്. ഇതൊക്കെ പറയും, ആർക്ക് വേണേലും പരിശോധിക്കുന്നു. എനിക്കുള്ള ഒത്തൊക്കെ നാട്ടിൽ പരസ്യമായി സുതാര്യമല്ലേ, രഹസ്യം ഒന്നും പറ്റത്തില്ല. പൊതുപ്രവർത്തകർക്ക് പോകുന്ന രഹസ്യം പറ്റത്തില്ല, എല്ലാം സുതാര്യമാണ്. മാത്രമല്ല ഇപ്പൊ എല്ലാ നിയമങ്ങളും അങ്ങനെയാണ്, എവിടെ കൊണ്ട് പൊതിഞ്ഞു വെക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ദുഷിച്ച മനസ്സ്, അസൂയ, കുശുമ്പ്, ദുഷിമ്പ്, അതുകൊണ്ടാണ് നന്മയില്ലാതെ പോകുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയാം, നന്നാകാത്തതിന്റെ കാരണം പറയുന്നില്ല, എല്ലാം കുറ്റം പറയും, ദുഷിപ്പ് പറയുക. അതേസമയത്ത് മറ്റു രാജ്യങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ അവർ അങ്ങനെയല്ല, അവർക്ക് രാഷ്ട്രീയമുണ്ട്. പക്ഷേ അവർ വികസനത്തിന്റെ കാലത്ത് ഒറ്റ കെട്ടാണ്, അവർക്ക് പരസ്പരം അസൂയില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു 20-25 വർഷം പോയ ബാംഗ്ലൂരാണ് ഇന്ന്, ഒരു 25 വർഷം പോലെ ചെന്നൈയാണ് ഇന്ന്. വലിയ മാറ്റങ്ങളല്ലേ രാജ്യത്തെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്, ലോകത്തെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അതിനോടൊപ്പം സഞ്ചരിക്കട്ടെ. അപ്പൊ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ മേഖലകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. മനുഷ്യനുള്ള കാലത്തോളം മനുഷ്യൻ വികസനത്തിൽ തന്നെയാണ് ഇന്ത്യ കഴിയുന്നത്, വേറെ കാര്യമില്ല. പണ്ട് നമ്മൾ ജീവിച്ചോന്നും ജീവിക്കാൻ പറ്റില്ല. പണ്ടിവിടെ ഉണ്ടായിരുന്ന വീടായിരുന്നു, ഇപ്പോഴത്തെ ഇവിടെ എത്ര നല്ല വീട്, പഴയ രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അതാണല്ലോ നമ്മുടെ മൃഗങ്ങളുമായിട്ടുള്ള വ്യത്യാസം, നല്ല വ്യത്യാസം ചെയ്യുന്നത്. അതാണ് മനുഷ്യൻ, മനുഷ്യൻ മുന്നോട്ടാണ് പോകുന്നത്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു 50 വർഷം ഇപ്പൊ കുറയിലാണ്, ഇപ്പൊ ഒരു 50 വർഷം കുറവാണ് ഇന്ത്യ. കേരളം അത്ര ഇല്ലെങ്കിൽ ഒരു 30 വർഷം കുറയിലാണ് ലോകത്തെ വികസിത രാജ്യങ്ങൾ. അവരോടൊപ്പം ഒന്നും വരാൻ പറ്റിയില്ലെങ്കിലും ഭാവി തലമുറയ്ക്ക് ഗുണകരമായ കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ ചിന്തിക്കണം.
അങ്ങനെ ചിന്തിച്ച് നമുക്ക് ഒരുമിച്ച് ഈ നാടിന്റെ വികസന പ്രവർത്തനം നടത്തി നല്ല സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടാക്കണം. അത് ഏറ്റവും നല്ലൊരു ഫീൽഡാണ് എഫിഷ്യൻസി. മീകച്ചോടം എന്ന് പറയുന്ന നാണക്കെട്ടിരിക്കുന്ന ഏറ്റവും നല്ല കാശ് കിട്ടുന്ന പരിപാടിയാണ്. ഇറങ്ങിക്കോ, ചെറുപ്പക്കാരെ ഒക്കെ ഞാൻ ആഹ്വാനം ചെയ്യാം, രംഗത്ത് ഇഷ്ടം പോലെ പൈസ തൊക്കാൻ തരും, നല്ല കുളം എടുക്കുക, മീൻ കുഞ്ഞുങ്ങളെ തരും, കോട്ടം കൊണ്ട് വളർത്തണം, എന്നിട്ട് പിടിച്ച കൊണ്ട് കൊടുക്കുക, നല്ല മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കും, ഒരു കുഴപ്പമില്ല. അങ്ങനെ വരുമ്പോ നൂറുകണക്കിന് ആളുകൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ രണ്ടുപേരുണ്ട്. പഞ്ചായത്തിന്റെ പദ്ധതിയിൽ നല്ല പൈസ നിൽക്കാം. ഈ കൃഷി എന്ന് പറയുന്നതിനകത്ത് ഇതാണ് പ്രധാന കൃഷി. പഞ്ചായത്തിന്റെ കൃഷി എന്ന് പറയുന്നത് നെൽകൃഷി മാത്രമല്ല, മീൻ കൃഷിയുണ്ട്. നല്ലപോലെ പൈസ കൊടുക്കണം. ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കാൻ പറ്റുന്ന ഫീൽഡാണ് എല്ലാം. നമ്മുടെ മലയാളികളെ ഒരു 80% മീൻ കഴിക്കും. ഇന്ത്യയിൽ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും മീൻ കഴിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് മീനാണ്. ഏറ്റവും ആരോഗ്യത്തിന് ഒന്നാം നമ്പർ സാധനമാണ്. അപ്പം വ്യാപകമായി ഉത്പാദിപ്പിക്കണം, വ്യാപകമായി ഇതിന്റെ മൂല്യവർദ്ധന ഉത്പാദിപ്പിക്കണം. അങ്ങനെ വലിയ തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാധ്യത നമ്മുടെ നാട്ടിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിൽ അഞ്ജലിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് കൃഷ്ണവർദ്ധൻ പോലെ ഒരു വനിത, സ്ത്രീകളാണ് കേരളത്തിൽ ഇപ്പൊ കരുത്തിട്ട് ഒരു വിഭാഗം. അഞ്ജലി ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എല്ലാ സഹായവും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഈ മത്സ്യകൃഷി വിളവെടുപ്പ് ഗ്രീൻ കാർഡ് അഗ്രികൾച്ചർ പ്ലാന്റ് നഴ്സറി ആൻഡ് വെജിറ്റബിൾ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.